ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ബയോളജിയാണ്. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ബയോളജിയെ സംബന്ധിച്ച് ആകെ 8 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളത്. ആ 8 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 40 മാർക്കിൻ്റെ സ്കോറിംഗ് ആണ് നിങ്ങൾ നേടേണ്ടത്. 40 മാർക്ക് നേടുക എന്നത് ചിട്ടയായ പഠന രീതിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്. ആ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, നമ്മൾ ഏത് കാര്യങ്ങൾ അറിയുന്നുവോ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയും. ഉദാഹരണമായി ഫസ്റ്റ് ചാപ്റ്റർ പറയുമ്പോൾ ഉദാഹരണമായി നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കുഞ്ഞു ക്ലാസ്സിലെ നിങ്ങൾ പഠിക്കുന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാം ഞാൻ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, നാക്ക്, തൊക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫസ്റ്റ്, നാക്ക്. നാക്ക് നമുക്കറിയാം, നല്ല രുചിയുള്ള പദാർത്ഥങ്ങൾ ഏത് കിട്ടിയാലും നമ്മൾ ആവേശത്തോടെ കഴിക്കും. നാക്ക്, അതായത് മാമ്പഴം കിട്ടിയാൽ, നല്ല വരിക്കച്ചക്ക, പഴുത്ത വരിക്കച്ചക്ക കിട്ടിയാൽ നമ്മളെല്ലാവരും നല്ല ഭംഗിയായിട്ട് കഴിക്കും, അല്ലേ? അതുപോലെ ഓരോ വിഭവങ്ങളും, കേക്ക്, ചോക്ലേറ്റ്, ഇതെല്ലാം നമുക്ക് വളരെ ഇഷ്ടമുള്ള പദാർത്ഥങ്ങളാണ്. ഇതിൻ്റെ എല്ലാ രുചി ഓരോ തരത്തിലാണ്, അത് നമ്മൾ തിരിച്ചറിയുന്നത് നാക്ക് കൊണ്ടാണ്. അടുത്ത്, തൊക്ക്. പെട്ടെന്ന് ഒരു ചൂട് തട്ടുകയോ പെട്ടെന്നൊരു തണുപ്പ് തട്ടുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയുന്നത് തൊക്കിലൂടെയാണ്, ജ്ഞാനേന്ദ്രിയമായ തൊക്കിലൂടെയാണ്. മൂക്ക്, നമുക്കറിയാം അപ്പുറത്തെ വീട്ടിലെ ചിക്കൻ കറി വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മളതറിയും, അതിൻ്റെ മണത്തിൻ്റെ ഗന്ധം, അല്ലേ? മണം കൊണ്ട്. അടുത്ത്, കണ്ണ്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് കണ്ണ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ചെവി. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നത് ചെവി ഉപയോഗിച്ചാണ്. ഇങ്ങനെ നാവ്, തൊക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോരോ കാര്യങ്ങളും അറിയുന്നത്, അഥവാ രുചി അറിയുന്നത്, സ്പർശം അറിയുന്നത്, ഗന്ധം അറിയുന്നത്, കാഴ്ച, കേൾവി, ഇതെല്ലാം സാധ്യമാകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ടെന്നും ആ ജീവജാലങ്ങൾ പല വിധത്തിലാണ് പ്രതികരിക്കുന്നതെന്നും. ഇങ്ങനെ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരകങ്ങളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങളെന്ന് പറയുന്നത്. എന്താണ് ഉദ്ദീപനങ്ങളെന്ന് പറഞ്ഞാൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഉദ്ദീപനങ്ങളെന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങൾ രണ്ട് തരത്തിലുണ്ട്, ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തരിക ഉദ്ദീപനങ്ങളും. ഉദ്ദീപനങ്ങൾ എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുണ്ട്, ബാഹ്യ ഉദ്ദീപനങ്ങളും, ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തരിക ഉദ്ദീപനങ്ങളും. ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂട്, തണുപ്പ് എന്നിവ. എന്നാൽ ആന്തരിക ഉദ്ദീപനങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്കറിയാൻ പറ്റുന്നുണ്ട് വിശപ്പ്, ദാഹം, ഇവയെല്ലാം ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളെ, ബാഹ്യ ഉദ്ദീപനങ്ങളെ, ആന്തരിക ഉദ്ദീപനങ്ങളെയെല്ലാം സ്വീകരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള കോശങ്ങളുണ്ട്. സവിശേഷമായ ഇത്തരം കോശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഹികൾ എന്ന്. അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷ കോശങ്ങളുണ്ട്. ഇത്തരം കോശങ്ങളെ നമ്മൾ പറയുന്നത് ഗ്രാഹികൾ എന്നാണ്. ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് സന്ദേശങ്ങളായി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ പ്രതികരണങ്ങൾ ഉളവാക്കുന്നത്. അതായത് ഒരു ചൂട് തട്ടിയാൽ നമ്മൾ കൈ പിൻവലിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥ ഉൾപ്പെടുന്നത് നാഡികൾ, സുഷുമ്ന, മസ്തിഷ്കം എന്നിവ ചേർന്നാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് നാഡികൾ, സുഷുമ്ന, മസ്തിഷ്കം എന്നിവ ചേർന്നാണ് നാഡീവ്യവസ്ഥ. എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമായ നാഡീകോശത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഡീകോശത്തിൻ്റെ ഘടന, ധർമ്മം, സവിശേഷത, ഇവയെക്കുറിച്ച് നമുക്ക് നോക്കാം. നാഡീകോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയുവാണെങ്കിൽ മറ്റെല്ലാ കോശങ്ങളിലുള്ളതുപോലെ തന്നെ നാഡീകോശത്തിനും കോശദ്രവ്യവും കോശ സ്ഥലവും, ന്യൂക്ലിയസും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഘടന നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് കോശശരീരം,
dendrite, dendron, shankosham, axon, axonite, synaptic node. ഒന്നും കൂടെ പറയാം. കോശശരീരം, dendrite, dendron, shankosham, axon, axonite and synaptic node. ആദ്യമായി നമുക്ക് ഡെൻഡ്രൈറ്റ് എന്താണെന്ന് നോക്കാം. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ ശാഖകളായി പിരിഞ്ഞിരിക്കുന്നു. ആ ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിച്ച് കോശശരീരത്തിൽ എത്തിക്കുക എന്നതാണ്. ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം എന്താണ്, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിച്ച് കോശശരീരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഡെൻഡ്രോൺ ചെയ്യുന്നത്. നീളമുള്ള ഒരു തന്തുവുണ്ട്. ആ തന്തുവിന് പറയുന്ന പേരാണ് ആക്സോൺ എന്ന്. അതായത് കോശശരീരത്തിൽ നിന്ന് നീളമുള്ള ഒരു തന്തു, ആ തന്തുവിന് പറയുന്ന പേരാണ് ആക്സോൺ എന്ന്. ആക്സോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുകയാണ് ആക്സോണുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ആക്സോണൈറ്റ് നോക്കാം. ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത് ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. ആക്സോണിന്റെ ശാഖകളെ ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നു. അടുത്ത് നമുക്ക് സിനാപ്റ്റിക് നോബ് എന്താണെന്ന് നോക്കാം. ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെ നമ്മൾ സിനാപ്റ്റിക് നോബുകൾ എന്ന് പറയുന്നു. ചെറിയ മുഴകളോട് കൂടിയ ഭാഗമാണ്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം എന്ന് പറയുന്നത് നാഡീയ പ്രേഷകങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആവേഗങ്ങളെ ആക്സോണുകളിൽ നിന്ന് സ്വീകരിച്ച് ആവേഗങ്ങൾ ആക്സണൈറ്റിൽ എത്തിക്കുന്നു. ആക്സണൈറ്റിൽ നിന്ന് നാഡീയ പ്രേഷകൻ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷാൻ കോശങ്ങളെ കുറിച്ച് നോക്കാം. ഷാൻ കോശങ്ങൾ ഏത് ആക്സോണിനെ വലയം വെച്ച് കാണുന്നവയാണ് ഷാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. മിക്ക ആക്സോണുകളിലും കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന സ്ഥലം കൊണ്ട് ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണുകളെ ആവരണം ചെയ്തുകൊണ്ട് വെള്ള നിറത്തിലുള്ള മയലിൻ ഷീത്തുകൾ കാണപ്പെടുന്നുണ്ട്. ആക്സോണുകളെ പൊതിഞ്ഞുകൊണ്ട് മയലിൻ ഷീത്തുകൾ കാണുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ മയലിൻ ഷീത്തുകൾക്ക് ധാരാളം ധർമ്മങ്ങളുണ്ട്. അത് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആക്സോണുകളെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നൊരു ധർമ്മമുണ്ട് മയലിൻ ഷീത്തിന്. അതുപോലെ തന്നെ ആക്സോണുകൾക്ക് ആവശ്യമായ പോഷണവും ഓക്സിജനും നൽകുക എന്നുള്ളൊരു ധർമ്മമുണ്ട്. വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർദ്ധിക്കുക എന്നുള്ളൊരു ധർമ്മമുണ്ട്. ആവയവങ്ങളുടെ പ്രസരണ വേഗത കൂട്ടുക എന്നുള്ള ധർമ്മവും മയലിൻ ഷീത്തിന് ഉണ്ട്. ഇപ്പം നമ്മളിന്ന് ബയോളജിയുടെ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററിൽ ഉദ്ദീപനങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഉദ്ദീപനങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് പഠിച്ചു. ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ നാഡീകോശത്തിനെ കുറിച്ച് പഠിച്ചു. നാഡീകോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചു. ധർമ്മത്തെക്കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മയലിൻ ഷീത്തിനെ കുറിച്ച് പഠിച്ചു. മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് നാഡീകോശം നിങ്ങളെല്ലാവരും വരച്ച് അടയാളപ്പെടുത്തി ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി നോക്കണം. കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ മയലിൻ ഉറയുടെ ധർമ്മവും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായി വർക്ക് ചെയ്യുക. നന്നായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അറിയിക്കുക.